അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് 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 ഓരോ ബാച്ചുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത കരിപ്പട്ടിയും നമ്മുടെ കുപ്പിയും എല്ലാം തീർന്നു കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കരിപ്പട്ടിയും കുപ്പിയൊക്കെ എടുക്കാനായിട്ട് രാവിലെ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്നതും അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും പതിവ് പോലെ തന്നെ നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ്. ഡെയിൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഡെയിൻ മൈ ലൈഫാണ് ഇഷ്ടമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തട്ടകത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പുള്ളിയെ തന്നെ വിടുന്ന കഷ്ടമല്ലേ. അപ്പോൾ ഇന്ന് ഉമയ്ക്ക് ചുമയായതുകൊണ്ട് ഉമയെ കുറച്ച് ദിവസത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മളിതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ട് എടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉമ കുറച്ച് ദിവസത്തേക്ക് വരുന്നില്ല. അപ്പം നമ്മുടെ കട്ടയും പടവുമൊക്കെ മടക്കാറായി, ഒന്നുമില്ല. നമ്മൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ മനസ്സോടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോയി നമ്മുടെ കരിപ്പട്ടി കുപ്പി ഒക്കെ എടുത്തിട്ട് വരട്ടെ. മരുന്നുകളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം വരും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊക്ക് നിറയെ കൊക്കിരിക്കുന്നു കണ്ടോ. കൊയ്ത്ത് കഴിഞ്ഞ് ഒരു മഴ പെയ്തപ്പോൾ തന്നെ വെള്ളമായിട്ടുണ്ട് കണ്ടോ. എല്ലാം നിറയെ കൊക്കുകളാ കണ്ടോ. തലയും നീട്ടി അങ്ങനെ ഇരിക്കുന്നു കണ്ടോ വെള്ളം. നമ്മള് എടത്വ വഴി പോവുകയാണ്. അപ്പൊ അതാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകള്. അപ്പോ ഈ വിദേശത്തൊക്കെയുള്ള അവര് എന്റെ വീഡിയോ കാണുന്നവര് പറയുവേ, ഇത്തവണ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ വന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ നാട് വിട്ടുപോയി കഴിയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എത്ര സന്തോഷമായിരിക്കും ഈ പ്രവാസികൾക്ക്. അപ്പോൾ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പ്രകൃതിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളിതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണേ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒരു മഴയൊക്കെ പെയ്തപ്പോൾ തന്നെ വെള്ളമായി കഴിഞ്ഞു. പിന്നെ കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് ആറ്റിൽ നിന്നും മട മുറിച്ച് വെച്ചിട്ട് വെള്ളം കുറച്ച് നമ്മുടെ കണ്ടത്തിലേക്ക് കയറ്റും. കാരണം താറാവിനെയൊക്കെ ഇറക്കിയിട്ട് താറാവിന് തീറ്റ ഇതിൻ്റെ അത് നെല്ല് ശരിക്കുണ്ടല്ലോ. കൊയ്ത് കഴിയുമ്പോൾ ശരിക്കും തലനെല്ല് മുഴുവനും കണ്ടത്തിലങ്ങ് പോകും. എടത്വ പള്ളി നമ്മുടെ വണ്ടിയുടെ ഡിക്കി നിറഞ്ഞ്, അപ്പൊ പിന്നെ പുറകിലോട്ട് കയറ്റി. മുകളിലോട്ടിടേ, ഇനിയുണ്ടോ? പുറകില് ഇരുന്നാല് എന്തൊക്കെയുണ്ട് വിശേഷം? ചിപ്പിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ചിപ്പി ആണോ? അപ്പം നമ്മൾ നമ്മുടെ കുപ്പിയും കരിപ്പട്ടിയും എല്ലാം സംഘടിപ്പിച്ചിട്ട് അടുത്ത ജില്ലയിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ മരുന്ന് നമ്മുടെ അങ്ങാടി മരുന്നുകൾ വാങ്ങിക്കാനുണ്ട്. നമുക്കിപ്പോൾ അങ്ങാടി കടയിൽ ചെന്ന് മരുന്നുകൾ ചോദിച്ചാൽ എടുത്ത് തരുന്നവർക്ക് പോലും അറിയില്ല ഇത്രയും മരുന്നുകളുണ്ടെന്ന് പറയുമ്പോൾ അവരൊന്ന് കണ്ണു തള്ളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സാധനം എടുക്കൂ. അവർക്ക് അറിയില്ല ചിലർക്ക് കേട്ടോ. നമ്മുടെ അടുത്ത ബാച്ച് സാധനം എല്ലാം റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓരോന്നോരോന്ന് ഓരോ പൊതിക്കകത്തു നിന്ന് ഇങ്ങോട്ട് അയമോദകം, അത് ചതയിപ്പയാണ്, ആദ്യമായി കിടക്കുന്ന ചതയിപ്പ അയമോദകം, ഉപ്പ്, മുളക്, തൃപ്പല്ലി, എല്ലാ ഐറ്റംസും നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റുവാണ്. നമുക്ക് നമ്മുടെ ഉമയില്ല, രാത്രിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ തിപ്പലി, കണ്ടോ? ചുക്കുമുളക് തിപ്പലിയിലെ തിപ്പലിയാണിത്. മിക്ക ഹോൾസെയിൽ കടകളിൽ ചെന്ന് നമ്മൾ ഈ 64 കൂട്ടം അങ്ങാടി മരുന്നുകൾ ചോദിച്ചാൽ ഒന്നിൽ എടുത്തു തരാൻ ആളില്ല, അല്ലെങ്കിൽ അവർക്കറിയില്ല 34 ഉള്ളു, അങ്ങനെ 64. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എന്നെ ആ ബോക്സ് കാണിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന ഇന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങനെ എടുപ്പിച്ചതാണിത്. നമ്മുടെ മുറം കണ്ടോ, ആ കോലരക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ എന്തോ കളറായിരുന്നു, അതെല്ലാം പാവം എല്ലാം വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുത്ത്. ഇനിയിപ്പോൾ കോലരക്ക് ഇത് തൊട്ട് കഴിഞ്ഞാൽ തീർന്നു, കോലരക്ക് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് കറുപ്പ് കളറാവും. വെളുത്തുള്ളി അങ്ങ് എടുക്കാം അല്ലേ. വെളുത്തുള്ളി അതിലോട്ട് ഇടാം. പൊതികളൊന്നൊന്നായി ഇങ്ങനെ അഴിച്ചഴിച്ചിട്ടോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിലോട്ടിട്ടു. മതി, ഇനി ഇത് പാറ്റിയിട്ട് അടുത്ത വിട്ടാൽ മതി. കണ്ട അടി കൂടിയാ ഇപ്പം ഇത്രയും വെളുത്തുള്ളി തരുന്നത്. അവരിങ്ങനെ ഒരു ഒരു പീസ് രണ്ട് പീസൊക്കെ ഇടത്തുള്ളൂ, പറ്റത്തില്ല. ഞാൻ അത് ഇത് എക്സ്ട്രാ നമ്മൾ വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് കിലോ കണക്കിന് മേടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. അങ്ങനെ അടി കൂടി കിട്ടുന്നതാ. കണ്ട ഇത് കണ്ട ഓരോ മരുന്നുകൾ എന്തൊരു മണമാണെന്നറിഞ്ഞു. ഈ മരുന്നൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചിടുമ്പോൾ തന്നെ ഇതാ മായാക്കെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരമരുന്നിൻ്റെ അകത്തുള്ളതാണ്. രട്ടിമധുരം, വയമ്പ്, ആ എന്തൊരു മണവാ ഇത്. ഇത് വയമ്പ്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, മായാക്ക്, വയമ്പ്, ഇടംപിരി, വലംപിരി, ഇരട്ടിമധുരം, ജാതിക്ക, മുത്തങ്ങ, തിപ്പലി, മഞ്ഞൾ, വെളുത്തുള്ളി എന്ന് വേണ്ട കുറേ എല്ലാ ഇക്കാമാരും ഇതിൻ്റെ അകത്തുണ്ട്. 16 മുതൽ 18 കൂട്ടം ഒരമരുന്നാണ് കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഉരച്ചു കൊടുക്കുന്നത്. ദഹനത്തിനും വയറുവേദനയ്ക്കൊക്കെ സൂപ്പറാണ്. പാറ്റി 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 അങ്ങോട്ട് ഇടുകയാണ് മക്കളെ, ഇടുകയാണ്. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഒരമരുന്നിൽ വരുന്ന മരുന്നുകളാണ്. കണ്ടോ, ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വയറു നോവ് വയറ്റി നോവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളെല്ലാം ഉരച്ച് എടുക്കുന്നതാ. അതാണ്ടതാ, കണ്ടോ എന്തൊരു മണം. ഇത് ചോക്ക് കഷ്ണം പോലെ ഇരിക്കുന്നത്. അടുത്തത് പൊട്ടിച്ചിടുക. ചിലതിൻ്റെ അകത്ത് രണ്ട് കുടം വെളുത്തുള്ളി വീതം, രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലല്ല നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി നമ്മൾ സെപ്പറേറ്റ് അങ്ങ് തിരിഞ്ഞ് മാറ്റും കേട്ടോ. വേണ്ട, ഇതാണ് ഇരട്ടി മധുരം എന്ന് പറയും. കണ്ടോ, ഇരട്ടി മധുരം, മാതള നാരകത്തോട്, കടുക്കൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുക. കണ്ട, പണ്ടൊക്കെ കടുക്ക പൊട്ടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ ഒരമരുന്ന് ഉരയ്ക്കുമ്പം അത് മുഴുവനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഉരയ്ക്കുന്നത്. ഇതാ ഇത് കണ്ടോ, ഇതാണ് കച്ചോലം എന്ന് പറയും. നല്ല മണവാ അതിന്. ചുക്കൊക്കെ കണ്ട, നല്ല സൂപ്പർ ചുക്ക്. വയറിനകത്തുള്ള എല്ലാ അസ്വസ്ഥതകളും മാറുമെന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇത്. കണ്ടോ, മഞ്ഞൾ നോക്കിക്കേ. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ കല്ലേല് വെച്ച് അരയ്ക്കുമ്പോൾ ഇങ്ങനല്ലേ എടുത്ത്. പല രോഗങ്ങളുടെയും മൂല കാരണം നമ്മുടെ വയറ് തന്നെയാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഓരോ മനുഷ്യർക്കും ബുദ്ധിമുട്ടുകൾ അല്ലേ. അപ്പം നമ്മുടെ ആയുർവേദം എന്ന് പറയുമ്പോൾ ഓരോ അസുഖത്തിന് ചികിത്സിക്കുമ്പോൾ ആ മരുന്ന് മറ്റു രോഗങ്ങളെ ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യരുതെന്നാണ് നമ്മുടെ ആയുർവേദം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള രോഗങ്ങളിൽ ചെറുക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. ഇതാ ഇത്ര ഈ മുറത്തി കിടക്കുന്ന ഇത്രയും രണ്ട് പൊതി മൂന്ന് പൊതി മരുന്നാണേ. അതിൻ്റെ അകത്തുള്ള ജാതിക്കായാണ് ഇത്ര. നമ്മളിതിൽ ചേർക്കുന്ന ഓരോ മരുന്നുകളും ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അയമോദകം, മാശാളി, അതിമധുരം, നാഗപ്പൂവ്, അമുക്കുരം, കോലരക്ക്, അരത്ത, ചിത്തരത്ത, ചുക്ക്, മുളക്, തൃപ്പല്ലി, കരിഞ്ചീരകം, നല്ല ജീരകം, പെരിഞ്ചീരകം, ഉരുവ, വിഷാലരി, കൊടകപ്പാലരി, കൊത്തമല്ലി, മഞ്ഞൾ, കൃമിശത്രു, കായം, കറുവപ്പട്ട, കൊട്ടം, കടുക്ക, കുരുവില്ലാക്കടുക്ക, കടുകുരോഹിണി, അതിന് വല്യാപ്പിച്ച പറയും കടുകുരമണി എന്ന്. കടുകുരോഹിണിക്ക് പറയുന്ന കടുകുരമണി എന്ന. പൊന്നരിത്താരം, ഗ്രാമ്പു, പുരാവൃക്ഷ, അന്നമേരി, പഞ്ചവം പഴുക്ക, എറുപുന്നേരി, ഗ്രാമ്പു, പൂവത്ത്, മക്കിപ്പൂ, അക്കിരക്കല്ല്, തവർക്കാര, അഞ്ചനൻ, തകര,
ഏതാന്നിക്ക, ചുക്ക്, ചതയിപ്പ, ചേർക്കുരു, ചാഞ്ചല്യം, കാർഗോലരി, ക്ഷീരകാർഗോലി. ഇതിൽ കാർഗോലരി ഭയങ്കര കയ്പാണ് കേട്ടോ, അപ്പം അതുകൊണ്ട് അത് എടുക്കത്തില്ല. ക്ഷീരകാർഗോളി, ഇടംപിരി, വലംപിരി, മേരു, മഹാമേരു, അങ്ങനെ ഒരുപാട് ഒരുപാട് മരുന്നുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ ഒരു 10-100 64 പറയുന്നു എങ്കിലും ഒരു 100 മേലെ നമുക്കറിയാം. പണ്ടൊക്കെയുള്ള അമ്മമാർ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരേ മരുന്ന് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം കൊടുക്കുമായിരുന്നു. ഞങ്ങളൊക്കെ, ഞാനൊക്കെ ഒരു 10-15 വയസ്സായപ്പോഴും ഈ ഒരേ മരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അതിനുള്ള ആരോഗ്യമുണ്ട്. ഇതില് മായാക്ക് മുതൽ അങ്ങോട്ട്, മായാക്ക്, വലംപിരി, ഇടംപിരി, അതുപോലെ ഇരട്ടിമധുരം, ജാതിക്ക, മുത്തങ്ങ, തിപ്പലി, മഞ്ഞൾ, വെളുത്തുള്ളി, ഇതെല്ലാം എടുത്തിട്ട് രാവിലെ ഞാനാണ്, ഞങ്ങൾ 9 മക്കളാണ്, ഞാൻ 2-ാമത്തെ ആളാണ് കേട്ടോ, ബാക്കിയുള്ള കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒരമരുന്ന് ഒരയ്ക്കൽ എൻ്റെ പണിയാണ്. അപ്പോൾ ശനിയും ബുധനും ആൺപിള്ളേർക്ക് എണ്ണ ദേഹത്ത് മൊത്തം തേച്ച് കുളിപ്പിക്കുകയും ചെയ്യും, ഈ ഒരമരുന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞങ്ങൾക്കും തരും കേട്ടോ, പെൺപിള്ളേർക്ക് ചൊവ്വായും വെള്ളിയും. ഞാൻ പറയും പിന്നെ ഈ ചൊവ്വായും വെള്ളിയും ബുധനും ശനിയും ബുധനും ഒക്കെ ഇത് ആര് കണ്ടുപിടിച്ചതാണ്? അങ്ങനെ ഒരയ്ക്കാൻ കിണറിൻ്റെ കല്ലങ്ങോട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഒരച്ചങ്ങോട്ട് എടുത്തിട്ട് കരിപ്പട്ടി അങ്ങോട്ട് ചീകിയിട്ടിട്ട് പാനിയാക്കും. ഒരു ചങ്കടയെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പാത്രം പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു വാൽവുണ്ട്, അതിലാണ് ഈ ഇളയ കൊച്ചുങ്ങൾക്ക് എല്ലാം ഉമ്മ കൊടുക്കും. നിറുകം തലയ്ക്കും തൊണ്ടക്കുഴിയിലും ഒരല്പം തൊട്ടിങ്ങനെ വെക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 9 മക്കൾക്കും ഒരിക്കൽ പോലും നമുക്കൊരസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ ചികിത്സിക്കാനോ ഒന്നും ഇടവന്നിട്ടില്ല. ഇന്നും ഞങ്ങൾ ഓരോരുത്തരും, ഒരാൾ മരിച്ചു പോയി, ബാക്കി 8 ഒന്നിനൊന്ന് മെച്ചമായിട്ട് നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ വിഷങ്ങളില്ലാത്ത ഈ മരുന്നുകളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ അപ്പോഴും തന്നെ ഒരമരുന്നിനുള്ള സാധനങ്ങൾ അങ്ങ് മാറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയറു സംബന്ധമായ അസുഖങ്ങളും ബുദ്ധിവികാസത്തിനും അതിന് അതുപോലെ തന്നെ നല്ലതായിട്ട് സ്വരശുദ്ധിയൊക്കെ ഉണ്ടാവാനും എല്ലാ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഇത് ഒരച്ചു കൊടുക്കണം. ഓക്കെ, എൻ്റെ മക്കൾ പോലും ഇതൊന്നും ചെയ്തില്ല. അപ്പം ഈ മരുന്നുകളെല്ലാം നമ്മൾ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലുള്ള പല അങ്ങാടി മരുന്ന് കടകളിലും ഇല്ലാത്ത പല സാധനങ്ങളും ജില്ല വിട്ട് പുറത്ത് ഓരോ കടകളിൽ നിന്നും സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കവറിലുള്ള സാധനവും അതുപോലെ തൂക്കി വാങ്ങിക്കുന്നതും ഒക്കെ ഉണ്ട്. നോക്കിക്കോ. നല്ല തുടപ്പമുള്ള നല്ല ചതയിപ്പാ, നമ്മള് പാക്കറ്റ് വാങ്ങിച്ചതിനേക്കാളും ഒന്നും കൂടെ സൂപ്പർ. ചില കടകളിൽ നിന്ന് നമ്മൾ തൂക്കി വാങ്ങിച്ചപ്പോൾ പാറ്റി പെറുക്കാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെരട്ടിപ്പാടായിരുന്നു. പക്ഷേ പാക്കറ്റിൽ വാങ്ങിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ, നല്ല സാധനങ്ങളാണ്. നല്ല ജീരകം, അയമോദകം, ചതയിപ്പ, ഇതെല്ലാം നമ്മൾ പാക്കറ്റ് കണക്കിനും വാങ്ങിച്ചു, അല്ലാതെ തൂക്കിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു കടയിൽ നിന്നല്ല ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ പല കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് മാത്രമാണ് പിന്നീട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മാറി 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 ഓരോ കടകളിൽ നിന്നും ഓരോ ജില്ലകളിൽ പോയി ഓരോ അങ്ങാടി കടകളും അലഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓരോ സാധനങ്ങളും റെഡിയാക്കി എടുക്കുന്നത്. നല്ല ജീരകം, ഇതങ്ങിട്ടേച്ച്, അത് രണ്ടും കൂടെ ഒന്നിച്ച് മാറ്റാം. നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയോട് ഒരു അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് അതിനോടങ്ങ് ഇഴുകി ചേരുക എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെയാവുമ്പോൾ നമുക്ക് നമ്മുടെ സമയം പോകുന്നേ അറിയത്തില്ല. എന്തുമാത്രം ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എത്രയോ ആൾക്കാർക്ക് എന്നിലൂടെ തന്നെ എന്തെല്ലാം ഒരു ഒരു വരുമാന മാർഗം നമ്മുടെ ഒരു സന്തോഷമാണ്. നമുക്കുരം കുറേശ്ശെ ഇട്ട് ഇതണ്ട ചോക്ക് കട്ട പോലെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് വരും കണ്ട. ഒറിജിനൽ അമുക്കുരം കണ്ട, അതാ നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞ് വരും. ഇത് പിന്നെ പാലിൽ കലക്കി കുടിച്ചാൽ ആണുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. നമുക്കൊരു ഇതിൻ്റെ അകത്ത് പൊടിയോ കല്ലോ സാധനമോ ഒക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കി പെറുക്കി എടുക്കാൻ പോവാം. നമ്മൾ 2 ജില്ലയിൽ നിന്ന് വാങ്ങിയ അമുക്കുരമാണ് ഇത് കണ്ടോ. ആദ്യത്തത് എന്ത് നല്ല സാധനമല്ലേ. അപ്പം ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നല്ലതേ വാങ്ങൂ. ഇത് നമ്മുടെ ചതയിപ്പയാണ് കണ്ടോ, ചതകുപ്പ എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമാണിത്. ചമ്മച്ചി നമ്മുടെ ജീരകത്തിൻ്റെ ചിറ്റപ്പൻ്റെ മോനായിട്ട് വരും. ഇത് നല്ല ജീരകം, അയമോദവും അടിയിലുണ്ട്. ഇത് ചതയിപ്പ,
അപ്പൊ ഇത്രമാത്രം സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ലേഹ്യക്കൂട്ട് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ ഇത് കാണാത്ത ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട്, വെട്ടുമരുന്നുകളും ചതാവേലിയൊക്കെ വേറെയുണ്ട്. നമ്മൾ അങ്ങാടി മരുന്ന് കടകളിൽ ചെന്ന് മരുന്ന് ചോദിച്ചാൽ അവരിപ്പോൾ പൊടിയാണ് തരുന്നത് കേട്ടോ. ആ പൊടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ഒരു ഒരു ഇത് എന്തായാലും കാണുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരമരുന്ന് മേടിക്കാൻ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരമരുന്നായാലും നിങ്ങൾ ഒരമരുന്ന് വാങ്ങിച്ചിട്ട് ഉരച്ച് കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ പൊടിയായിട്ട് മേടിക്കരുത്. നമ്മുടെ കോലരക്കും ഇപ്രാവശ്യം ഞങ്ങൾ അടുത്ത ജില്ലയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിലുള്ള അഴുക്കും പൊടിയെല്ലാം പാറ്റിക്കളഞ്ഞ് പെറുക്കി വൃത്തിയാക്കി ഇതിൻ്റെ അകത്തെല്ലാം നോക്കും. നോക്കിയിട്ട് കിഴി കെട്ടി തിളപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രാവശ്യം എടുത്തത് നമ്മൾ സാധാരണ എടുക്കുന്നിടത്തു നിന്നല്ല, അടുത്ത ജില്ലയിൽ നിന്നും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കിഴി കെട്ടി തിളപ്പിച്ച് നോക്കാം നമുക്ക് നമ്മുടെ കോലരക്കിൻ്റെ വെള്ളം എങ്ങനെയുണ്ടെന്ന്. നല്ല രക്തം, അതായത് നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിച്ചിട്ട് ബ്ലഡ് എടുത്ത് വെച്ച പോലെ ഇരിക്കും ചില സമയത്ത് കോലരക്ക് തിളപ്പിച്ചാൽ. ചിലപ്പോൾ അത്രയും കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് ക്വാളിറ്റിയിൽ വ്യത്യാസം കാണുമായിരിക്കാം, പക്ഷേ അവർ ഫസ്റ്റ് ക്വാളിറ്റിയുടെ വില നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ചൊല്ലി എടുത്തതാണ് കേട്ടോ. വെയിൽ ഉറിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഇതങ്ങ് നിരത്തിയിട്ടാൽ വെയിൽ കൊള്ളണ്ടല്ലോ. അപ്പോൾ സമാധാനമായിട്ട് എവിടെയെങ്കിലും മാറി ഇരിക്കാമല്ലോ. രാവിലെ നിരത്തുകയാണ്. മായാക്ക് അല്ല, മായാക്കല്ല, മായാക്ക് വേണ്ട. ഓ വേണ്ട, ഇതാ മായാക്ക്, ഇത് മായാക്ക്. കടുക്കുണ്ട്, മായാക്കുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് രണ്ട് ദിവസത്തെ ഉണക്ക് കിട്ടിയാൽ. പറന്ന് പോകാതിരിക്കാനാ അതിൻ്റെ സൈഡിലൊരു കട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, ചെയ്യാൻ ചെയ്തു തീർക്കാനുണ്ട്. രണ്ട് പായ്ക്കകത്തായിട്ട് ഉണക്കുവാ. ഇതുമാത്രം ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ സാധനം മേടിക്കുമ്പം അതിൻ്റേതായ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ പിന്നെ മരുന്നുകളിൽ ചില കടകളിൽ നിന്ന് നമുക്ക് ഇത്രയൊന്നും കിട്ടത്തില്ല, മനസ്സിലായോ. ചിലയിടത്ത് കണ്ടോ ഓരോ ജില്ല വിട്ടുപോയാൽ തന്നെയും വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ മരുന്ന് എടുക്കുന്നതിൽ പോലും കണ്ടോ. ഇത്രമാത്രം മരുന്നുകൾ ചില പൊതിക്കകത്ത് കാണത്തില്ല കണ്ടോ. നമ്മുടെ ആദ്യം എടുത്ത ആദ്യം മരിച്ച അതിൻ്റെ അകത്ത് ഇത്രയില്ല കണ്ടോ. പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ തൂക്കി മേടിക്കും. ഇതിനെല്ലാം ഓരോ കണക്കുകളുണ്ട്, ഇതിനെല്ലാം ഓരോ പാകങ്ങളുണ്ട്. ഇതെല്ലാം അതിൻ്റെ ചേരുംപടി ചേർന്ന് വന്നാൽ മാത്രമേ ഇത് ലേഹ്യമായിട്ട് മാറത്തുള്ളൂ. നമുക്ക് അല്ലാതെ ആർക്കും എന്തും ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത് ലേഹ്യമാകത്തില്ല. അത്രമാത്രം കൃത്യതയോടുകൂടി, അതുപോലെ തന്നെ അത്രമാത്രം എന്താ പറയുന്നത്, ഒരു ആത്മാർത്ഥതയോടുകൂടി കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണിത്. നമ്മുടെ ഉമ്മയ്ക്ക് അസഹനീയമായ ചുമ. അപ്പോൾ ആ ചുമ കൊണ്ട് നമുക്ക് ഈ ലേഹ്യം ഉണ്ടാക്കുന്നിടത്ത് അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വരണ്ട എന്ന് പറഞ്ഞത്. നമുക്ക് വേറെ ആളിനെ കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല. ഒരാൾ വന്നു, പക്ഷേ ഞാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി വരാഞ്ഞത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. ഇതെല്ലാം കരിപ്പട്ടിയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. തലേദിവസം രാത്രി തന്നെ നമ്മൾ കരിപ്പട്ടി ഉരുക്കി, അതുപോലെ തന്നെ നമ്മുടെ കോലരക്ക് എല്ലാം കിഴികെട്ടി തിളപ്പിച്ച് രണ്ട് ഒന്നായിട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ല, രണ്ട് സെക്ഷനായിട്ട് തിളപ്പിച്ച് അങ്ങനെയാണ് എല്ലാം റെഡിയാക്കി തലേദിവസമേ ഇടും. അപ്പോൾ തണുത്ത് കിടക്കും, രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലേഹ്യക്കൂട്ട് തയ്യാറാക്കാനുള്ള ഇതാകും. നമ്മുടെ കരിപ്പട്ടി തിളച്ച് തീയൊക്കെ തവച്ചില്ലെങ്കിൽ അടുപ്പിലേക്ക് തൂവി അങ്ങ് പോകും. അതുകൊണ്ട് കണ്ടോ അടുത്തത് വേണ്ട, അടുത്തത് റെഡി ആയിരിക്കുകയാണ്. അതിങ്ങോട്ട് ഇറക്കിയ ചിത് അങ്ങോട്ട് വയ്ക്കാൻ പോവുക. കരിപ്പട്ടി ദാണ്ട് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. ഓക്കെ.
കിഴി കെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ. അതാ മുള മുള വെച്ചിട്ട് കിഴി കെട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കോലരക്ക് ആദ്യത്തെ ട്രിപ്പ് തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി പകർന്നു വെച്ചിരിക്കുകയാണ്. അടുത്ത ട്രിപ്പ് കിഴികെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഇതെല്ലാം ചെയ്തു വെക്കുള്ളൂ. അതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കുന്നതും രാത്രിയിലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വന്ന് പിള്ളേരെ അടുപ്പിക്കത്തില്ല, ഞാൻ ഉറങ്ങത്തില്ല, എനിക്കിത് കാണണം. ആ പോയി പാത്തിരിക്കും കേട്ടോ, എനിക്കിതെല്ലാം കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മയുടെ വാപ്പ വല്യാപ്പിച്ച സമ്മതിക്കത്തില്ല. കൊച്ചു പിള്ളേർക്കുള്ള സ്ഥലമല്ല, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം, പൊയ്ക്കോണോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കും. ഞാൻ പതുക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മൂടി അറിയാത്ത പോലെ എവിടെയെങ്കിലും മറുപ്പ് അമ്മി ഇരുന്നതൊക്കെ കാണും കേട്ടോ. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായി കേട്ടോ. ഇതെല്ലാം ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കുഞ്ഞുനാൾ മുതൽ ഇത് കണ്ട ഒരു ഒരു ഇതുണ്ടല്ലോ, അതൊരു വല്ലാത്ത ധൈര്യമാണ്. ലേഹ്യം ഉണ്ടാക്കുമ്പോഴും ഈ കരിപ്പട്ടി ഉരുകുമ്പോഴൊക്കെ നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഈ കൊച്ചു പിള്ളേരല്ലേ, ഈ കരിപ്പട്ടി ഉരുകുന്നിടത്ത് വന്ന് ഈ സ്പൂണൊക്കെ ഇട്ട് കുറച്ച് കോരി കുടിക്കാനൊക്കെ തോന്നും കേട്ടോ. ഇവരിതൊന്നും സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഇവരൊന്ന് പോയി കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ. ഇച്ചിരി കരിപ്പട്ടി അതിൻ്റെ സൈഡിൽ നിന്നും എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. പിന്നെ മോട്ടിച്ച് കഴിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളിതിൽ നിന്ന് ഒരു കരിപ്പട്ടിയൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് കരിക്കൊക്കെ ഇട്ടിട്ട് കരിക്ക് ഉള്ളിയും ഈ കരിപ്പട്ടിയും കൂടെ ഒക്കെ കഴിക്കും. നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് അതൊക്കെ കേട്ടോ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അടിപൊളിയാണ്. കിഴികെട്ടി തിളപ്പിച്ചതും റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് തലേ ദിവസം രാത്രിയിലേ ഇതെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കുകയാണ്. എല്ലാം കൂടെ കണ്ടാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കും. അതിന് ഒരു അഞ്ചാറ് വെളുത്തുള്ളി വീതം എടുത്തൊരു പാത്രത്തിലിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഉരിക്കുക. ഞാനിങ്ങനെയാണ്. ഒരുപാട് ജോലികൾ കിടക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കാണത്തില്ല. 5 കിലോ കൊഞ്ചൊക്കെ വാങ്ങിച്ചാൽ ആദ്യം അയ്യോ തലയ്ക്ക് ഭ്രാന്തെടുക്കും, ഇതെങ്ങനെ ഉരിച്ചെടുക്കുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ കുറേശ്ശെ എടുത്തുകൊണ്ട് പോയി വെച്ചിട്ട് ചെയ്യുന്നത് പോലെ ഞാൻ കുറേശ്ശെ വെളുത്തുള്ളി എടുത്തുകൊണ്ട് പോയി വെച്ചിട്ട് കുറേശ്ശെ ഉരിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല പാല് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടുമരുന്നുകളും ചതാവരിയൊക്കെ ഇടിച്ച് തരാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ കുടുംബ വീട്ടിൽ ഒരലും ഉളക്കയുണ്ട്. അവിടെ കൊണ്ടുപോയി അവർ ഇടിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊടിച്ചു കൊണ്ടുവന്ന സാധനം അതിൻ്റെ അകത്ത് ഏറ്റവും അടിയിലത്തത് നമ്മൾ സെപ്പറേറ്റ് ഇഞ്ഞെടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇടഞ്ഞ് എടുത്താണ്, അതായത് അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഈ ചേർക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഇതാ നമ്മുടെ നല്ല ജീരകം, അയമോദകം, അതുപോലെ തന്നെ ജാതിക്ക, ഇതിൻ്റെ എല്ലാം എണ്ണമയം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കട്ട പിടിക്കും. ഇതൊന്നും ആരും എടുത്ത് തരത്തില്ല. ഇത് നമ്മൾ അതിന്ന് അള്ളറെന്ന് പറയും, ഈ മെഷീൻ്റെ അതിൻ്റെ അകത്തുനിന്ന് എടുപ്പിക്കുന്നതാണ്. കാരണം ഏറ്റവും ഗുണമുള്ള സംഭവം ഇതാണ്. അതിൻ്റെ എണ്ണമയമാണ് ഇത് മുഴുവനും. ജാതിക്ക, അതുപോലെ തന്നെ അയമോദകം, പിന്നെ ചതയുപ്പ, എല്ലാത്തിൻ്റെയും എണ്ണമയമുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ, കുറേ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മരുന്നുകൾ, കുറേ മരുന്നുകളുണ്ടല്ലോ, അതിൻ്റെ എണ്ണയാണിത്. ഇത് ലാസ്റ്റത്തതാണ്, അത് നമ്മൾ കളയത്തില്ല കേട്ടോ. നമ്മളിത് പ്രത്യേകം പറഞ്ഞ് എടുപ്പിക്കും. നമ്മൾ പണ്ടൊക്കെ ഉരലിൽ ഇട്ട് ഇടിക്കുന്ന സമയത്ത് ഇത് ലാസ്റ്റ് നമ്മൾ മല്ലിയൊക്കെ ഇടിക്കുമ്പം തരങ്ങഴി വരത്തില്ലേ ലാസ്റ്റ്, അതുപോലെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇടഞ്ഞെടുത്താണ് പണ്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് ഫുള്ള് നമ്മളിതിൻ്റെ അകത്ത് ചേർക്കും കണ്ടോ. ഏറ്റവും ഗുണമുള്ള സാധനമാണ്, എണ്ണയാണ്. മല്ലിയൊക്കെ ഉണ്ടല്ലോ, എല്ലാ ആശാളി മല്ലി എല്ലാത്തിൻ്റെ എണ്ണമയവ ഇത് നമ്മൾ കളയില്ല ഉണ്ടോ. മാക്സിമം ഈ കട്ട പൊടിച്ച് ഇതടഞ്ഞ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. കാരണം ഇതിൻ്റെ ഗുണം ഒട്ടും പോകാതെ അതിൻ്റെ ഇതിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ പൊടി കളയാതെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. മില്ലിൽ നമ്മൾ മരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് വരത്തില്ല. നമ്മൾ അവിടെ നിന്ന് അത് പൊടിപ്പിച്ച് അതിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളും എന്താ ഇതുവരെ റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വരുന്നത്. ഫസ്റ്റ് വരുമ്പതേ ഈ വെള്ള കളറിൽ കാണുന്നില്ലേ, തരി തരി തരിയായിട്ട്. പണ്ട് ഉരലിലിട്ടിടിക്കുമ്പോതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ കണ്ടോ. അത് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചുങ്ങൾ പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ തരികൾ മൊത്തം ഒന്നും കൂടെ പൊടിഞ്ഞ് കുറച്ചും കൂടെ ഉരലിലിട്ട് ഇടിക്കുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് പൊടിയുമല്ലോ. എന്നിട്ട് പഞ്ചസാരയും തേങ്ങയും ഇട്ടിട്ട് ഞങ്ങൾ കൊണ്ടു നടന്ന് തിന്നും. ഇതാണ്ടത് ആ സാധനം. അപ്പം ഈ മരുന്നുകളാണ് ഇതെല്ലാത്തിൻ്റെ മരുന്നുകളുടെ ലാസ്റ്റ് വരുന്ന ഇതാണ് കണ്ടോ. ഈ തരങ്ങ ഇതിന് പറയുന്ന തരങ്ങഴി എന്നാണ്.
ലാസ്റ്റ് വെളുവിളാന്ന് ഇങ്ങനെ തരി തരി തരിയായിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് പഞ്ചാരയും തേങ്ങയും കൂടി ഇട്ടിട്ട് പുരട്ടി നല്ല ടേസ്റ്റാണ് അത്. അതൊക്കെ ഇപ്പോൾ ആരും അങ്ങനെ കഴിക്കത്തില്ലല്ലോ. അന്നൊന്നും ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന സംഭവമല്ലേ, രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ തടയുന്ന 64 കൂട്ടം അങ്ങാടി മരുന്നുകളും അല്ലേ ഇത്. രാവിലെ നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ആദ്യത്തെ നമ്മുടെ അരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മള് വലിയ ചരുവത്തിൻ്റെ അകത്തോട്ട് കുറേശ്ശെ പകരുകയാണ്. പിന്നെ ഇത് ഇത്രയും ആദ്യത്തെ ട്രിപ്പ് തിളപ്പിച്ച് നമ്മൾ അത് മാറ്റി വെച്ചിട്ടാണ് കലം. ഈ കലത്തിലാണ് നമ്മൾ ഈ കലത്തിൻ്റെ ഈ ചുറ്റും കണ്ടോ, ഈ കറ ഒരിക്കലും ചുട്ടാ പോകത്തില്ല. അപ്പം അതിന് സെപ്പറേറ്റ് ഈ ഒരു കലം ഇങ്ങനെ എടുത്തിരിക്കും. ഒരു വലിയ കലം, ഏത് കലം പോലത്തെ വലിയ കലവാ. അടുത്തതും തിളപ്പിച്ച് വെച്ചിരിക്കും. ഇനി ഇതായിരിക്കണം. അടുത്ത പാത്രത്തിലേക്ക് നിറയ്ക്കാമേ. ഇതെല്ലാം പൊടി കലക്കാനായിട്ടുള്ളതാണ് കണ്ടോ, നമ്മുടെ കോലരക്ക് പല ഓരോ സമയത്ത് കിട്ടുന്ന ഓരോ കളറാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല രക്തത്തിൻ്റെ കളറാണ്. എല്ലാം അരിച്ച് രാത്രി തന്നെ അരിച്ച് വെച്ചതാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ. ഇനി ഇതെല്ലാം ഞാൻ ഊരി ഒഴിക്കട്ടെ. വലിയ കലത്തിലിരിക്കുന്ന അരിച്ച് ഒഴിക്കണം. പിന്നെ കണ്ടോ നമ്മുടെ കണ്ടോ രാത്രിയിലെല്ലാം തിളപ്പിച്ച് വെച്ചില്ലേ നമ്മുടെ കരിപ്പട്ടി ഒക്കെ തണുത്തിരിക്കുകയാണ്. ഇതെല്ലാം അരിക്കണം. നമ്മുടെ കൂട്ടിനി കൂട്ടാനായിട്ട് ഒരുങ്ങുകയാണ്. രാവിലെ എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണേ. വെളുത്തുള്ളി എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്താണ് ഉണ്ടോ. എല്ലാത്തിലും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ നീരും നമ്മുടെ ചതാവേലിയുടെ വെള്ളവും നമ്മുടെ മരുന്നുകൂട്ടും കൂടെ ഇതൊക്കെ വെട്ടുമരുന്നുകളും ഒക്കെയാണ്. സകലതും ഉടായ്പും മായങ്ങളുമുള്ള ഈ കാലത്ത് ആരും തന്നെ ഇത്രയും മരുന്നുകൾ ചേർത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഒരുത്തർക്കും മരുന്നുണ്ടാക്കി കൊടുക്കില്ല. ഇല്ല, നിങ്ങൾ കഴിക്കേ. കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് രണ്ട് നിലത്തെ ഇച്ചിരി വരാല് കറി ഉണ്ട്. അച്ഛാ ഒരു പിന്നെ കഷ്ണം എടുക്ക്. അത് മാങ്ങയാ പൊട്ട, അത് മാങ്ങയാ ആവശ്യത്തിന്. ഇത് പാൽക്കായമാണ്. പാൽക്കായം, വെളുത്തുള്ളി, ജാതിക്ക ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ലേഹ്യം കഴിക്കുമ്പോൾ വയറിലുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും. ഒറ്റ നേരം ഒരു സ്പൂണ് കഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. പണ്ട് കാലത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചൂല വരയുടെ അസുഖം, ചൂല എന്നാണ് പണ്ട് പറയുന്നത്, വരയുടെ അസുഖം ഉണ്ടാകുമ്പോൾ കോട്ടൺ തുണിക്കകത്ത് ഒരല്പം പാൽക്കായം എടുത്തിട്ട് തൊണ്ടയ്ക്ക് ഇങ്ങനെ കെട്ടിവെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു. അച്ചാ അച്ചായ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബഹുമാന പുരസരമൊക്കെ നിന്നോണം, ഇല്ലെങ്കിൽ പണിപാളും. അതുകൊണ്ട് അങ്ങടെ രായന്നെ അഴിച്ചിട്ടു വീണ പൊള്ളും. നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 9:30 ആയപ്പം ഇല്ലയോ, 9:30 അടുപ്പിൽ വെച്ച്. ഇനി ഒരു 3:30 9 മണിക്ക് വെച്ചതാണ്. ഇനി ഒരു 3:30 മണിക്കൂർ ഞങ്ങൾ ദാഹോരാത്ര കഷ്ടപ്പാടാണ്. ഇവിടെ രാസാ തണ്ടതാ ഇളാക്കിക്കൊണ്ടിരിക്കും. രായ ഇവിടുന്ന് ഒരു പെണ്ണുമ്പിള്ള വന്നായിരുന്നു നമ്മുടെ നെപ്പരക്കടവിനൊന്നും, ഒരമ്മാമ്മ. ഞാൻ പറഞ്ഞു നേരത്തെ ബുക്ക് ചെയ്യാതെ വിട്ടു, ഓടി വന്ന് ഇങ്ങോട്ട് ചോദിച്ചു അവിടെ വെച്ചു. ആണല്ലേ, അങ്ങനെ എന്നെ വിളിച്ചു.
നമ്മുടെ മരുന്നിൻ്റെ കൂട്ടുകളുടെ കണക്കുകൾ പോലെ തന്നെ തീക്കും കണക്കുണ്ട്. സത്യം പറഞ്ഞാൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും തീ ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളം തവിച്ചെന്ന് തവിച്ചിട്ട് വീണ്ടും കൂട്ടുക, അങ്ങനെയാണ്. ലേഹ്യം കോരണ്ട പാത്രങ്ങളെല്ലാം കഴുകി ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുക. നന്നായിട്ട് ഉണങ്ങിയിട്ടാണ്, ഇതൊക്കെ കലക്കിയ പാത്രങ്ങളൊക്കെയാണ്. എന്താ കോലരക്കിൻ്റെ കലവാണ്, ഒരു കോലരക്ക് കലം കണ്ടോ, വലിയ കലവാ കേട്ടോ. എല്ലാം കഴുകി ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ അച്ചായന് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം എടുത്ത് അപ്പോഴും തന്നെ ഞാനിതെല്ലാം ഒഴിച്ച് ഉരുളിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പുള്ളി അതെല്ലാം കഴുകി നീറ്റാക്കി കൊണ്ടുവന്ന് കമത്തി വെച്ച് ഉണക്കിത്തരും. അച്ഛൻ ഒന്ന് കോരിക്കേ, ഇങ്ങനൊന്ന് യാ നമ്മുടെ കണ്ടകുളത്തി രായൻ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് 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 കോരി, ഒന്ന് ഇതാക്കിക്കേ രായ, ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല. നമ്മുടെ അച്ചാൻകൂട്ടൻ നീക്കുകയാണ്. വേണ്ട ഇളക്കി മറിക്കി കുട്ടി. മൂന്നും മൂന്നര ഇല്ലാതെ വരട്ടെ, ഇച്ചിരി കൂടെ വരണം. ആ തീക്കകത്തൊന്നും കൂടെ ഒന്ന് ഒന്ന് ആ മതി. പടപടയെന്ന് അങ്ങോട്ട് ഇളക്ക, അടി അടി ഒട്ടും പിടിക്കാത്ത നിലയ്ക്ക് പടപടാന്നിളക്കുകയാണ്. ലാസ്റ്റ് ആവുമ്പോ അങ്ങനെയാ. ആയി വരുന്നുണ്ട്. ഇനി ആ സൈഡൊക്കെ ഒന്ന് വിടണം, വിട്ട് വന്നെങ്കിലേ അതിൻ്റെ പറ കറക്റ്റ് വരുവാകത്തുള്ളൂ. അച്ഛൻ്റെ കൊടു. അതെ അതെ, പാവപ്പ തിടി ഇടിക്കുമ്പോൾ നമുക്ക് മയപ്പെടുത്തി എടുക്കാം. ഉണ്ടോ അച്ഛാ? ഓക്കെ. ആ പോരാറായിട്ടില്ല, ചെറുക്കട വരട്ടെ. ആ എടുത്തു വെച്ച് എല്ലാം പാത്രവും എല്ലാം പിടിച്ചിറക്കാനുള്ള പൈപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി ഒരു ശകലം കൂടെ വന്ന് സൈഡൊന്ന് വിട്ട് വന്നാൽ കറക്റ്റ് വരുമോ? ഒരു ശകലം ഒന്ന് കോരി കോരിക്കാ അച്ഛാ, ഒന്ന് ഒന്ന് കോരി ഇങ്ങനെ ഒന്ന് നേരെ. ആ ഇല്ലായിട്ടില്ല, ഒരു ശകലം കൂടെ വന്നോട്ടെ. ആ ഇരിക്കുന്ന തീ എരിഞ്ഞു തീരട്ടെ കേട്ടോ, അപ്പൊ നമുക്ക് കറക്റ്റ് ആവും. മേടിച്ചോരായ കരട, ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആവുമ്പോ അവള് കുഴയും, ഇച്ചിരി ഇളക്കുമ്പോഴേ കുഴയും. ഏതാണ്ട് 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫൈനൽ എത്തിയിട്ടുണ്ട്, ഇറക്കാൻ പോവാണ്. ഉണ്ടോ? അപ്പോൾ ഏതാണ്ട് ഒരു 2 ആഴ്ചത്തെ ശ്രമഫലമായിട്ടാണ് ഒരു മരുന്നുകൂട്ട് റെഡിയായി വരുന്നത്. അപ്പോൾ നമ്മൾ പാത്രങ്ങളിലേക്കൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ്.
അപ്പം മെയിൽ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. ഈ വീഡിയോയുടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.